ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല ഒരു പിസ്തയുടെ ഫ്ലേവറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. നമുക്ക് ഇതിന് ജലാറ്റിനോ ചൈന ഗ്രാസോ ക്രീമോ ഒന്നും ആവശ്യമില്ല. നമ്മളിത് ബ്രെഡും പാലും വെച്ചിട്ടാണ് ചെയ്യുന്നത്. വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് അത്രയേ വേണ്ടുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ലേറ്റ് ആകാതെ തന്നെ വീഡിയോക്കകത്ത് പോവാം. അപ്പൊ ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബ്രെഡ് ആണ്. അപ്പൊ ഞാനിവിടെ 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 എണ്ണം ഇതിൽ കാണിച്ചിട്ടുള്ളൂ, പക്ഷെ ഞാൻ 5 എണ്ണം എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സൈഡ് ഒന്നും കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട, ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അതാണ് നല്ലത്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് ആണെങ്കിൽ ഇച്ചിരി നെയ്യിന്റെ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പുഡിംഗ് കഴിക്കുന്ന സമയത്ത്. അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട്. പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ രണ്ട് സൈഡും ഒന്ന് മുരിച്ചെടുക്കുക, അത്രയേ നമുക്ക് വേണ്ടുള്ളൂ. ഒരുപാട് കളർ ആവണം അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ പുഡിംഗ് കഴിക്കുമ്പോൾ ബ്രെഡ് വേറെ തന്നെ ഇങ്ങനെ മുരിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ പുഡിംഗ് തന്നെ ബ്രെഡ് ഫ്രൈ ചെയ്യാതെ ഒക്കെ ചേർക്കാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ആണ് പുഡിംഗ് കഴിക്കുന്ന സമയത്ത്. അപ്പൊ ഇത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡ് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ബ്രെഡ്. ഇത്രയും മതി. അപ്പൊ ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇനി നമുക്ക് പുഡിങ്ങിന്റെ മിക്സ് ഉണ്ടാക്കണം. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പൊ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്കിത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മൊത്തത്തിൽ 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. ഞാൻ 1 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. പടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടാവും. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. തീ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല, അത് മറക്കരുത്. ഇപ്പൊ തീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അടി പിടിക്കും. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. അപ്പൊ 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പുഡിംഗ് ആകുമ്പോൾ കുറച്ച് മധുരം ഒക്കെ ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ജസ്റ്റ് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ തിക്കായിട്ട് തുടങ്ങും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കുറച്ചൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഉണ്ടാവണം, കൂട്ടി വെക്കരുത്. അപ്പൊ ഇനി നമുക്ക് ഈ സമയത്ത് ഇതിനകത്തോട്ട് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ ഉള്ളതുകൊണ്ട് പിസ്ത എസൻസ് ആണ് ചേർക്കുന്നത്. അത് ഒരു 3-4 ഡ്രോപ്പ്. നിങ്ങൾക്ക് എത്രയാണോ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ പിസ്ത ഇല്ല, മാംഗോ ആണെങ്കിൽ മാംഗോ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിസ്ത ആകുമ്പോൾ കുറച്ചും കൂടെ ആ കുട്ടീസിനൊക്കെ പിസ്തയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം വേണ്ടുള്ളൂ. 2 മിനിറ്റും കൂടി കഴിയുമ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകും. ഒരുപാട് അങ്ങ് കട്ടി ആവണം, കാരണം ചൂടാകുമ്പോൾ പിന്നെയും നന്നായിട്ട് കട്ടി ആയി കിട്ടും. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് തീ അങ്ങട് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി നമ്മൾ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാണ്. അപ്പൊ പുഡിംഗ് ഞാൻ ഈ ഒരു ട്രേയിലാണ് ചെയ്യുന്നത്. ട്രേ മൊത്തം ഞാൻ ബട്ടർ ഒന്ന് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പുഡിംഗ് ആണ്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിന്റെ പീസ് ഉണ്ടല്ലോ, അതൊന്ന് നിറയെ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, ഒന്ന് നിറയെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ മേലെ ആയിട്ട് നമുക്ക് പുഡിങ്ങിന്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഹാഫ് ഹാഫ് ആയിട്ട് ഒഴിക്കണം എന്നില്ല, കാരണം നമ്മൾ ഇത് 2 ലെയർ ആണ് ചെയ്യുന്നത്. എന്നാലും കുറച്ചധികം താഴെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കിയാണ് നമ്മൾ മേലെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കവർ ആവണമെന്നും ഇല്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള നട്ട്സ് ആണ്. നട്ട്സ് കൂടുതൽ ചേർക്കാണ് നല്ലത്, കാരണം അപ്പൊ കുറച്ചും കൂടി ക്രഞ്ചി ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇവിടെ ബദാമും വണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുട്ടീസിനെ കുറച്ച് കളർഫുൾ ആവുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാണെന്ന് വിചാരിച്ച് ചേർത്തുന്നേ ഉള്ളൂ. ഇനി അതിന്റെ മേലെ നമുക്ക് വീണ്ടും ബാക്കിയുള്ള ബ്രെഡിന്റെ പീസ് വെച്ച് കൊടുക്കാം. ഇനി നിറയെ വെക്കാനൊന്നും ഉണ്ടാവണമെന്നില്ല, എന്നാലും അവിടെ ഇടയ്ക്ക് ആയിട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാനിത് മൊത്തമായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി വീണ്ടും നമ്മൾ കുറച്ച് നട്ട്സും കൂടെ അതിന്റെ മേലെ കൂടെ ഇടുന്നുണ്ട്. അപ്പൊ നിറയെ ഞാൻ നട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെ കൂടെ ബാക്കിയുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ബ്രെഡ് മൊത്തമായിട്ട് കവർ ചെയ്യണമെന്നൊന്നുമില്ല. ബ്രെഡ് ഇങ്ങനെ കുറച്ച് പുറത്ത് കാണുന്നൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. അപ്പൊ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് പറ്റുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ മൊത്തമായിട്ട് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേളിലായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ടൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ കറുത്ത മുന്തിരി ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. ഇത് നമ്മൾ നട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നട്ട്സിന്റെ കുറച്ചും കൂടെ ടേസ്റ്റ് ആണെന്നേ ഉള്ളൂ. അപ്പൊ മൊത്തമായിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 4-5 മണിക്കൂർ കുറഞ്ഞതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെയാണ്. അതിന് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതെടുത്ത് കട്ട് ചെയ്യാനായിട്ട്. കാരണം നല്ല തണുത്തിരിക്കുന്ന സമയത്ത് അടിപൊളിയാണ് കഴിക്കാൻ. അപ്പൊ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇത് ഏകദേശം 5 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇവിടെ ഇത് 1-2 പീസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, വലിയ മെനക്കെടൊന്നും ഇല്ല കട്ട് ചെയ്തെടുക്കാനായിട്ട്. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത് നമ്മൾ കുട്ടീസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വലിയ മെനക്കെടില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പൊ അതേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ അതേ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പുഡിംഗ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഉള്ളതെന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ഇതൊരു നോർമൽ പുഡിംഗിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. കാരണം ബ്രെഡിന്റെ ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഇതും അതുപോലെ തന്നെ പുഡിങ്ങിന്റെ ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറും ഒക്കെ കൂടിയായിട്ട് ഒരു കഴിക്കുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഫീലാണ് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ഫീഡ്ബാക്ക് കമന്റിൽ ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓളും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു കിടുക്കൻ വീഡിയോ ഇൻഷാ നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.